നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് SSLC പേപ്പർ റീവാലുവേഷൻ എങ്ങനെ കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിത് മൊബൈൽ ഫോണിൽ വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതറിയാനായിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഞാൻ താഴെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റീവാലുവേഷൻ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ ഫസ്റ്റ് മൂന്ന് ഓപ്ഷൻ കാണാം. ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ ഈ റീവാലുവേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട ഓപ്ഷൻ, രണ്ടാമത്തത് ഇതിൻ്റെ സർക്കുലർ, മൂന്നാമത്തത് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ, അതായത് SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൻ്റെ മൂന്ന് ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്കുലർ വായിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലിങ്കിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്കുലർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് എല്ലാ വിവരങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21-ാം തീയതിയാണ്. 21-ാം തീയതി വൈകിട്ട് 4 മണി വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് അപേക്ഷിക്കുമ്പോൾ വരുന്ന ഫീസ് പറയുന്നത് റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ 400 രൂപയും, നമുക്കിതിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ അതിന് 200 രൂപയും, സ്ക്രൂട്ടണിങ് ആവശ്യമുണ്ടെങ്കിൽ അതിന് 50 രൂപയാണ് വേണ്ടത്. അപ്പോൾ റീവാലുവേഷന് കൊടുക്കണ ഒരാൾ സ്ക്രൂട്ടണിങ്ങിൻ്റെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ആ ഒരു ഓപ്ഷൻ വരുന്നത് നമ്മൾ മാർക്ക് കൂട്ടി എഴുതിയിട്ടത് അത് കറക്റ്റാണെന്ന് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റീവാലുവേഷൻ ചെയ്യുമ്പോൾ ഓൾറെഡി എല്ലാം ചെയ്യണ കാരണം അതിൻ്റെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് പഴയ ഹോം പേജ് നമുക്ക് ഒന്നുകൂടിയും പോവാം. ഇതിൽ ഫസ്റ്റത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, റീവാലുവേഷനെ കൊടുക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും വരിക. അപ്പോൾ അതിലൊരു കമൻറ്റ് ബോക്സ് ഒന്നുണ്ടാവും, അതിൽ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, സെൻട്രൽ കോഡ്, സെൻട്രൽ നെയിം, മീഡിയം എല്ലാ വിവരങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരും. അതിനുശേഷം നമ്മൾ ഏതൊക്കെ പേപ്പറിലാണോ നമ്മൾ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഓരോ പേപ്പറിൻ്റെയും നേരെ മൂന്ന് ബോക്സ് ഉണ്ടായിരിക്കും. ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത് റീവാലുവേഷൻ കൊടുക്കണതാണ്, രണ്ടാമത്തത് ഫോട്ടോ കോപ്പി, രണ്ടാമത്തത് മൂന്നാമത്തത് സ്കൂട്ടണി. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ മാത്രം മതി വെച്ചാൽ ഒന്നാമത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, അതിലെ ഫോട്ടോ കോപ്പി വേണമെന്ന് വെച്ചാൽ രണ്ടാമത്തെ ബോക്സിലും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് എത്രയാണെന്നുള്ളത് കാണിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ അതിന് താഴെ സബ്മിറ്റ് അപ്ലിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും, അതായത് നമ്മൾ അപേക്ഷിച്ചതിൻ്റെ പ്രിൻ്റ് ഔട്ട്. ഇതിൽ നമ്മൾ കൊടുത്ത പേപ്പറിൻ്റെ ഇത് നമ്മൾ അടയ്ക്കേണ്ട ഫീസും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ സിഗ്നേച്ചർ ചെയ്യുക. വിദ്യാർത്ഥിയുടെയും വേണം, പേരൻറ്റിൻ്റെയും വേണം, രണ്ടുപേരും സിഗ്നേച്ചർ ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ അടയ്ക്കേണ്ട ഫീസും എല്ലാം കൊണ്ട് നമ്മൾ എക്സാം എഴുതിയ സെൻറ്ററിൽ കൊടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മുടെ HM-ൻ്റെ കയ്യിൽ കൊണ്ടുകൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പിന്നെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 21-ാം തീയതിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ചെയ്യുക. നമുക്ക് മൊബൈൽ ഫോണിൽ വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ്.